ഇനി ഞാൻ വിഷ്ണുവിന്റെ കാര്യം ഡയറക്ടറോട് ചോദിക്കാൻ പോട്ടോ. വിഷ്ണു ഭാര്യയുടെ പേര് ഫോണിൽ എന്താ എങ്ങനെയാണ് സേവ് ചെയ്തിട്ടുള്ളത്? അല്ല വിളിക്ക്, നിങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ടിരുന്ന ആൾക്കാരല്ലേ, അപ്പൊ വിളിക്കുമ്പോ കാണാലോ. വിഷ്ണുവിന്റെ കുഞ്ഞിന്റെ പേരെന്താണ്? അയ്യോ എനിക്കറിയാം പേര്. ആണോ? എനിക്ക് പറഞ്ഞു ഇന്ന് രണ്ട് പാട്ട് ഇവിടെ പാടും സംവിധായകൻ. അതിങ്ങനെ പെട്ടെന്ന് ചോദ്യം ചോദിക്കുമ്പോ കിട്ടൂല. അതാണ് ഫോൺ വിളിച്ചപ്പോ പുള്ളി ചോദിച്ചാണ്. പറയട്ടെ, ഒരു ക്ലൂ കൊടുക്ക. ക്ലൂ ക്ലൂ കൃഷ്ണന്റെ പേരാണ്. വിഷ്ണുവിനെ കുറിച്ച് അറിയാവുന്ന ഒരു ഉടായ്പ ഇവിടെ പറയാം. ഞാൻ ഇപ്പൊ എല്ലാത്തിനും തോറ്റോണ്ടിരിക്കണം. വിഷ്ണുവിനെ കുറിച്ച് ഇന്ത്യയിൽ അങ്ങനെ പറയത്തക്കതായിട്ടൊന്നും ഇന്ത്യക്ക് പുറത്തുണ്ടല്ലേ. തായ്ലൻഡ് മലേഷ്യ ഭാഗങ്ങളിലാണ് ഉള്ളത്. അത് ഞങ്ങൾ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ചില സന്ദർശനങ്ങൾ നടത്തിയതല്ലാതെ. അതൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാണ്? സബാഷ് ചന്ദ്രബോസ് വായ്പൊന്നും ഇഷ്ടമൊന്നുമില്ല. അയ്യാടാ, ആ മുഖം കണ്ടാലേ അറിയാം ഓമനത്തെ തുളുമ്പെന്ന്. അല്ലേ വിഷ്ണു? അല്ല വിഷ്ണു ഉടായ്പ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. വിഷ്ണുവിന്റെ ഒരു പഴയ ലവ് സ്റ്റോറി പറയാം. എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഫ്രീ ആയിട്ടിരുന്ന അപ്പൊ പറഞ്ഞിട്ടുണ്ടോ? വിഷ്ണുവിനൊരു പെൺകുട്ടി ഇഷ്ടമാണ്. അപ്പൊ വിഷ്ണുവിന് കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരന്റെ അമ്മാവന്റെ മകളാണ് ഈ പെൺകുട്ടി. കൂട്ടുകാരന്റെ പ്രായത്തിന് മൂത്ത ആളാണ് കേട്ടോ, പറയാലോ അല്ലേ. ഒരു വിധത്തിനും അമ്മാവൻ കല്യാണം നടത്തി കൊടുക്കില്ല. എന്നാൽ ഈ കൂട്ടുകാരന്റെ ഫുൾ സപ്പോർട്ട് പുള്ളിക്കുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാ സപ്പോർട്ടും ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ കല്യാണം നടത്തി കൊടുക്കുക അമ്മാവനിൽ നിന്ന് ഈ കൂട്ടുകാരനാണ് അടിവാച്ചു കൊടുക്കും. ഇതായിരുന്നു ലവ് സ്റ്റോറി. വീട്ടിൽ ചെല്ലുമ്പോ ആ കൊച്ചു മാധവനെ എടുത്തുണ്ട് സബാഷ് ചന്ദ്രബോസിന്റെ തുടക്കത്തിൽ ഒരു സാധനം ഈ പറഞ്ഞത്. അല്ല എന്നിട്ട് പോകുമ്പോ വിഷ്ണു പറയും, നീ സബാഷ് കണ്ടിട്ട് തീരുമാനിക്കേ, എനിക്കൊന്നും കാണണ്ട. അതല്ല, വിഷ്ണുവിന്റെ പ്രായം എത്രയാണ്? 89 ആണെങ്കിൽ ഒരു 89 ആണ്. 87 അപ്പൊ താൻ കള്ളോണ പറഞ്ഞ കള്ളോണ ഇത് യാതാ സത്യം. 87 അല്ല അതിന് പറയേണ്ട കാര്യമില്ല. സംവിധായകൻ എല്ലാം തെറ്റിച്ച്, സംവിധായകൻ ഇവരെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. സബാഷ് ചന്ദ്രബോസിന്റെ കഥയും ക്യാരക്ടേഴ്സും മാത്രമേ അറിയുള്ളൂ, യഥാർത്ഥ ആൾക്കാരെ അറിയില്ല. ഏത് പാട്ട് നമ്മൾ പാടാൻ പോകുന്നത്? ജീവിതത്തിലോട്ട് ഒളിഞ്ഞു നോക്കുന്നതല്ല സംവിധായകന്റെ ചുമതല. സബാഷ് ചന്ദ്രബോസിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും അല്ല. എനിക്ക് ഇവരെ രണ്ടുപേരെ പറ്റി വേറെ ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു കാര്യം പറയാം ഇവരെ കുറിച്ച്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം, ഇവർ രണ്ടുപേരും ഗംഭീര ആക്ടേഴ്സാണ്. വാ, വിഷ്ണു നന്നായി കോമഡി പറയും ജോഡിച്ചിട്ട്. ഇതിനപ്പുറം ഞാൻ എന്താ